പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിലെ 135 നിയോജകമണ്ഡലങ്ങളും പഠിച്ച് എന്റെ വോട്ടർപട്ടിക പഠിച്ചു. 66 നിയോജക മണ്ഡലങ്ങളിൽ 216,510 വ്യാജ വോട്ടർമാരെ കണ്ടെത്തിയതായി ഞാൻ ഇലക്ഷൻ കമ്മീഷന് റിട്ടേൺ പരാതി വിത്ത് പ്രൂഫ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 69 നിയോജക മണ്ഡലങ്ങളിലെ വ്യാജ വോട്ടർമാരുടെ പട്ടിക റെഡിയായിട്ടുണ്ട്, നാളെ അത് സമർപ്പിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. കേരളത്തിലെ ജനവിധി അട്ടിമറിക്കത്തക്ക നിലയിൽ ഏതാണ്ട് 3.5-4 ലക്ഷത്തോളം, ചിലപ്പോൾ അതിൽ കൂടും, വ്യാജ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പാടില്ല. ഇത് കേരളത്തിലെ ജനവിധിയെ വഴിതിരിച്ചുവിടാൻ പര്യാപ്തമാകും. അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും ഞാൻ ഇന്ന് പരാതി നൽകുന്നുണ്ട്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും 3-4 ലക്ഷം വോട്ടർമാർ, വ്യാജന്മാരായ വോട്ടർമാർ കടന്നുകൂടിയ ചരിത്രമില്ല. ഭരണകക്ഷിയിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണകക്ഷിയെ സഹായിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുണ്ടാകണം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് വാക്ക് തന്നു, ഞാൻ പരിശോധിക്കാമെന്ന്. സത്യസന്ധവും നീതിപൂർവമായ നിലയിൽ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മീന ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. ഞങ്ങളത് വിശ്വസിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി ഈ വിവരം ഞങ്ങൾ അറിയിക്കുകയാണ്.